നിരവധി ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടായിട്ടും ആരോടെങ്കിലും ചേർന്നിരിക്കുന്നതിൻ്റെയും ആരെങ്കിലും അംഗീകരിക്കപ്പെടുന്നതിന്റെയും ആരെയെങ്കിലും സ്നേഹിക്കപ്പെടുന്നതിന്റെയും അനുഭവം ഉണ്ടാകുന്നില്ല എങ്ങനെയാണ് അതൃപ്തിയും ഏകാന്തതയും കൈകാര്യം ചെയ്യുക ഒരു തലത്തിൽ പല ചോദ്യങ്ങളും മുന്നം വെക്കുന്നത് ഇതിൽ നിന്നും അതിൽ നിന്നും എനിക്ക് എങ്ങനെ സ്വതന്ത്രമാകാമെന്നാണ് മറ്റൊരു തലത്തിൽ എന്തിനോടെങ്കിലും അല്ലെങ്കിൽ ആരോടെങ്കിലും എങ്ങനെ സ്വയംബന്ധിതമാകാമെന്നും ചോദിക്കുന്നു നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ ഉയർന്ന മൂല്യം എന്താണ് സ്വാതന്ത്ര്യമാണോ ബന്ധനമാണോ പറയൂ എനിക്ക് ആ വാക്ക് കേൾക്കണം ഓ സ്വാതന്ത്ര്യം നിങ്ങൾ സ്വതന്ത്രമാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം നഷ്ടപ്പെട്ട പോലെ തോന്നും നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് പോയി പൂർണ്ണമായും സ്വതന്ത്രമായാൽ അതായത് ചുറ്റും ആരുമില്ല ഒന്നുമില്ല നിങ്ങൾ പർവ്വതത്തിന്റെ ശൂന്യതയിൽ ഒറ്റയ്ക്കായാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തോന്നില്ല നിങ്ങൾക്ക് സ്വയം നഷ്ടപ്പെട്ട പോലെ തോന്നും അതിനാൽ സ്വാതന്ത്ര്യത്തെ കൈകാര്യം ചെയ്യാൻ കുറച്ച് വ്യക്തതയും കരുത്തും ആവശ്യമാണ് മിക്ക ആളുകൾക്കും സ്വാതന്ത്ര്യത്തെ കൈകാര്യം ചെയ്യാനാകില്ല അവർ എപ്പോഴും സ്വയം ബന്ധിതമായിരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ എല്ലാ സമയവും സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുകയും ചെയ്യും നിങ്ങൾ അവരെ ശരിക്കും സ്വതന്ത്രമാക്കുകയാണെങ്കിൽ അവർ വളരെയധികം കഷ്ടപ്പെടും അതിനാൽ ഇതൊരു പരിണാമ പ്രശ്നമാണ് ഈ അർത്ഥത്തിൽ മനുഷ്യർ ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു കൂട്ടിലടച്ച പക്ഷി നിങ്ങളൊരു പക്ഷി ദീർഘനാൾ കൂട്ടിലടച്ച് ഒരു നാൾ കൂടിന്റെ വാതിൽ തുറന്നിട്ടാൽ പക്ഷി പറന്നു പോകില്ല ഞാൻ സ്വതന്ത്രമല്ല എനിക്ക് പറക്കാനാവില്ല എന്ന് ഉള്ളിൽ പ്രതിഷേധിക്കും എന്നാൽ പറന്നു പോകില്ല മനുഷ്യന്റെ അവസ്ഥയും അങ്ങനെയാണ് മറ്റെല്ലാ സൃഷ്ടികളിലും പ്രകൃതി രണ്ട് വരകൾ വരച്ചിട്ടുണ്ട് അവർ അതിനുള്ളിൽ ജീവിക്കുന്നു മരിക്കുന്നു അതാണ് അവർ ചെയ്യുന്നത് എന്നാൽ മനുഷ്യരിൽ മാത്രം താഴെയുള്ള വര മാത്രമേ ഉള്ളൂ മുകളിൽ വരയില്ല അതുകൊണ്ടാണ് അവർ കഷ്ടപ്പെടുന്നത് മറ്റെല്ലാ ജീവികളുടെയും ജീവിതം പോലെ അവരുടെ ജീവിതവും നിശ്ചയിക്കുകയാണെങ്കിൽ അവർക്ക് ക്ലേശമുണ്ടാകില്ല ഉത്കണ്ഠയും ഉണ്ടാകില്ല സ്വന്തം വിവേകത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ബുദ്ധിമുട്ടുണ്ടാകില്ല നിങ്ങൾ അറിയാതെ തേടുന്നത് ഇതാണ് നിങ്ങളിത് ബന്ധങ്ങളുടെ രൂപത്തിൽ തേടാം നിങ്ങളിത് പ്രൊഫഷന്റെ രൂപത്തിൽ തേടാം ദേശീയതയുടെ രൂപത്തിൽ വംശീയതയുടെ വർഗത്തിന്റെ ദൈവത്തിന്റെ സ്വർഗത്തിന്റെ നരകത്തിന്റെ രൂപത്തിൽ നിങ്ങളിത് തേടാം ഇല്ലാത്ത ഒരു കൃത്രിമ വര വരയ്ക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് കാരണം സ്വാതന്ത്ര്യത്തിന് ധൈര്യം വേണം സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യത്തിനൊരുതരം ഭ്രാന്ത് വേണം നിങ്ങൾ വളരെ യുക്തിബോധമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമാകാനാകില്ല കാരണം നിങ്ങൾ യുക്തിയുടെ രണ്ട് വരകൾക്കിടയിലാകും സ്വതന്ത്രമാകുന്നതിന് നല്ല കരുത്ത് വേണം നിങ്ങൾക്ക് സ്വതന്ത്രമാകണമെങ്കിൽ സംഭവിക്കേണ്ട കാര്യം ഇതാണ് എല്ലാ മനുഷ്യാനുഭവത്തിനും അതിലേക്കൊരു രാസാടിസ്ഥാനം ഉണ്ടെന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഹലോ ഉണ്ട് നിങ്ങൾ സന്തോഷം എന്ന് വിളിക്കുന്നത് ഒരുതരം രസതന്ത്രമാണ് ദുഃഖം എന്നത് മറ്റൊരുതരം രസതന്ത്രമാണ് സംഘർഷം എന്നത് ഒരുതരം രസതന്ത്രമാണ് ഉത്കണ്ഠ എന്നത് മറ്റൊരുതരം രസതന്ത്രമാണ് യാതന എന്നത് ഒരുതരം രസതന്ത്രമാണ് പരമാനന്ദം എന്നത് മറ്റൊരുതരം രസതന്ത്രമാണ് പരമാനന്ദം മറ്റൊരുതരം രസതന്ത്രമാണെന്ന് അറിയാം ഞാൻ കേൾക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതാനുഭവത്തിന് രസതന്ത്രത്തിന്റെ ഒരു അടിസ്ഥാനമുണ്ട് ഇതിനെ നോക്കുന്നതിനുള്ള ആഴമില്ലാത്തൊരു മാർഗമാണിത് ഇതിന് മറ്റു തലങ്ങളുമുണ്ട് എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഞാനെന്ന് വിളിക്കുന്നത് നിങ്ങളൊരു കെമിക്കൽ സൂപ്പാണ് ചോദ്യം ഇത് മാത്രമാണ് നിങ്ങൾ ഒരു നല്ല സൂപ്പാണോ അതൊരു മോശം സൂപ്പാണോ ശരിയല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് പരമാനന്ദത്തിന്റെ ഒരു രസതന്ത്രമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണുകൾ അടച്ചാൽ ഇത് മനോഹരമായിരിക്കും നിങ്ങൾ കണ്ണുകൾ തുറന്നാൽ മനോഹരമായിരിക്കും ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ മനോഹരമായിരിക്കും ആരുമില്ലെങ്കിൽ വളരെ മനോഹരമായിരിക്കും ശരിയല്ലേ പക്ഷെ നിങ്ങൾക്കൊരു മോശം കെമിസ്ട്രി ഉണ്ട് നിങ്ങൾ അവരെ നോക്കുമ്പോൾ അവർ ചിരിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും മനോഹരമാവില്ല അവർ ഇതുപോലെ നിങ്ങളെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതൊരു പ്രശ്നമാകും നിങ്ങൾക്ക് വേണ്ട പോലെയാണ് ഈ ആളുകൾ പെരുമാറുന്നതെങ്കിൽ നിങ്ങളുടെ കെമിസ്ട്രി ഏതാണ്ട് സന്തുലിതമായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അവർ ചെയ്താൽ അത് വേറെ എവിടെയെങ്കിലും പോകും അപ്പോൾ അടിസ്ഥാനപരമായി ഈ സംവിധാനത്തെ നിങ്ങൾ നോക്കിയിട്ടില്ല ഇതിന്റെ അടിസ്ഥാനം എന്താണ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു ഇതിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ ഇതെങ്ങനെ എനിക്ക് പ്രവർത്തിപ്പിക്കാനാകും ഇപ്പോൾ നിങ്ങൾ എന്നെ പോലെ ശരിക്കും പരമാനന്ദം അനുഭവിക്കുന്നു എന്ന് കരുതുക ആരാണ് ചുറ്റുമുള്ളതെന്നും ഇല്ലാത്തതെന്നും നിങ്ങൾ ശ്രദ്ധിക്കുമോ അവർ ചുറ്റുമുണ്ടെങ്കിൽ അത് മനോഹരമാണ് അവർ പോയി മനോഹരം തന്നെ കാരണം നിങ്ങളുടെ ജീവിതാനുഭവത്തെ നിർണ്ണയിക്കുന്നത് എന്താണ് നിങ്ങൾക്കുള്ളത് എന്താണ് നിങ്ങൾക്കില്ലാത്തത് എന്നതല്ല ഇത് ആളുകളായാലും വസ്തുക്കളായാലും ഭക്ഷണമായാലും അതോ ഇതോ ആയാലും അവയല്ല നിർണ്ണയിക്കുന്നത് നിങ്ങൾക്ക് പുറത്തുള്ള ഒന്നുകൊണ്ടും നിങ്ങളുടെ അസ്തിത്വം നിർണ്ണയിക്കപ്പെടാതായാൽ ഏകാന്തത എന്ന ഒരു കാര്യമേ ഉണ്ടാവില്ല എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കാവുന്നത് ആസ്വദിക്കും കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ ചെറു പ്രായത്തിൽ ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ ശരീരത്തിനുള്ളിൽ നിങ്ങൾ എപ്പോഴും ഒറ്റയ്ക്കാണ് നിങ്ങൾ സമ്പർക്കമോ വേഴ്ചയോ നടത്തിയായാലും എന്തായാലും എന്തായാലും ഈ ശരീരത്തിനുള്ളിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് ശരിയല്ലേ ഹലോ ഈ ഒറ്റയ്ക്കാവുന്നതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ജീവിതത്തെ ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല ഇതാണ് ഏറ്റവും മനോഹരമായ കാര്യം ജീവിതത്തെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ കാര്യം ഇതാണ് ആർക്കും ഇവിടെ വരാനാകില്ല ഇതെന്റെ സ്ഥലമാണ് ശരിയല്ലേ ഇത് ഏറ്റവും മനോഹരമായ കാര്യമല്ലേ ആർക്കും എന്നിൽ അതിക്രമിച്ചു കിടക്കാനാകില്ല അവർക്കെന്നെ തടവിലാക്കാം ആക്രമിക്കാം അവർക്ക് പല കാര്യങ്ങളും ചെയ്യാം എന്നാൽ അവർക്ക് അതിക്രമിച്ചു കിടക്കാനാകില്ല കാരണം എനിക്ക് എന്റേത് മാത്രമായ ഒരു ഇടമുണ്ട് ഇതല്ലേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ തലം അത് കഷ്ടപ്പെടരുത് അത് ഏറ്റവും മനോഹരമായ കാര്യമാണ് ഓ എന്നാൽ നിങ്ങൾക്ക് കുറച്ച് റൊമാൻറ്റിക്കായി വേദനിച്ച് അത് ആസ്വദിക്കണോ എന്താ ആ ഗാനങ്ങൾ എന്തൊക്കെയാണ് ജനപ്രിയ ഗാനങ്ങൾ ആ ആരെക്കുറിച്ച് വേദനിക്കുന്നു നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല ഇപ്പൊ മിക്ക ഗാനങ്ങളും ആ വഴിക്ക് തന്നെ ഒരു പാട്ട് പാടൂ

हम तेरे तेरे बिन अब रह नहीं सकते बिना क्या वजूद मेरा യുവാക്കളെ നിങ്ങൾ ഇതുപോലുള്ള ഗാനങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൺകുട്ടികളെ വീഴ്ത്താൻ ആകില്ല പക്ഷേ പെൺകുട്ടികൾ കക്ഷിക്ക് ഒരാവശ്യമുള്ളത് കൊണ്ടാണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം ഇത് ശരിക്കും സത്യമല്ല ഇപ്പോൾ നിങ്ങൾക്ക് കളി ആസ്വദിക്കാം കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു ഒരു ഇതൊരു കളിയാണ് ജീവിതം അങ്ങനെയാണ് കാരണം അത് അവസാനിക്കും എന്നാൽ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ എങ്ങനെയാണെന്നതാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റുന്ന ഒരു രീതിയിലാണ് നിങ്ങൾ ഇവിടെ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ വളരെ സാധാരണമായൊരു ജീവിതം ജീവിക്കും ആവശ്യങ്ങൾ ഒന്നുമില്ലാതെയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ എന്നാൽ ആവശ്യമായത് നിങ്ങൾ ചെയ്യുകയുമാണെങ്കിൽ എങ്കിൽ നിങ്ങൾ ഒരു ഉജ്ജ്വലമായ ജീവിതം ജീവിക്കും ആഗ്രഹവും അനുഗ്രഹവുമാണ് നിങ്ങൾ എല്ലാവരും ഒരു അതിശയകരമായ ജീവിതം ജീവിക്കണം നിങ്ങൾക്ക് വേണ്ടി ഇത് സാധ്യമാക്കുക